സീസണിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ മനസ്സുമടുത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഐ എസ് എൽ അവസാനം കളിച്ച 3 മത്സരങ്ങളും പരാജയമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഫലം. അതോടൊപ്പം തന്നെ എല്ലാ മത്സരത്തിലും ഗോൾ അടിക്കുന്നുണ്ടെങ്കിലും ഡിഫൻസിലെ വിള്ളൽ ബ്ലാസ്റ്റേഴ്സിനെ അറിയിച്ച പോയിന്റ് പല മത്സരത്തിലും നഷ്ടമായി. ലീഗിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് അറ്റാക്കിംഗ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എന്ന് പറയുമ്പോൾ പോലും ഡിഫൻസിലെ ഈ ദയനീയമായ പ്രകടനം കാരണം എത്ര തന്നെ ഗോൾ അടിച്ചാലും അത് മതിയാവാതെ വരുന്ന സ്ഥിതിയാണിപ്പോൾ. കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര ആടി ഉലയുന്ന കാഴ്ച നമ്മൾ ഈ സീസൺ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ഡിഫൻസിലെ ചില താരങ്ങളുടെ വേഗതയും ടീമിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ താരങ്ങളുടെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളും റഫറിംഗ് പിഴവുകൾ കൂടി ചേരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ കൂടുതൽ പരിതാപകരമാകും. റഫറിയുടെ പിഴവുകളെ പറ്റി ഇനിയും പറഞ്ഞിട്ട് അർത്ഥമില്ല. കാരണം പല സീസണുകൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഐ എസ് എൽ റഫറിംഗ് പിഴവുകൾ പാർട്ട് ഓഫ് ദ ഗെയിം ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കിന് പിരിഞ്ഞിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഐ എസ് എൽ മത്സരങ്ങൾ പുനരാരംഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനും കടുത്ത വെല്ലുവിളികളാണ് നേരിടാനുള്ളത്. വരാനുള്ളത് ശക്തരായ എതിരാളികളുമായുള്ള പോരാട്ടങ്ങളാണ്. ചെന്നൈ, ഗോവ, ബംഗളൂരു, മോഹൻ ബഗാൻ തുടങ്ങിയവരുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരങ്ങൾ. അതുകൊണ്ട് തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ആദ്യ പകുതിയേക്കാൾ കൂടുതൽ കരുത്തരാക്കി തിരിച്ചുവരവ് നടത്താൻ മിക്കാഴ്ചയ്ക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം സീസണിലായിരിക്കും ഇതുകൊണ്ട് എത്തിക്കുക. അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ബൈ.